SUN NXT App ലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT App ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ കരുതിയത് സത്യമാ. അമ്മ, എന്റെ അമ്മ ഈ മുറിയിലുണ്ട് അല്ലേ ഗൗതം? എന്റെ അമ്മ ഇവിടെ തന്നെ ഇല്ലേ? മീര, നീ ഇങ്ങനെ ഹിസ്റ്റീരിക് ആവാതെ, നമുക്ക് അങ്ങനെ തന്നെ വിശ്വസിക്കാം. രാധികാമ്മയുടെ ആത്മാവ് ഈ മുറിയിലുണ്ട്. നിനക്ക് താങ്ങായും തണലായും കാവലായും രാധികാമ്മ എന്നും കൂടെ ഉണ്ടാവും. ഇടി പെണ്ണി, ഇത് എന്തൊക്കെയാ സംഭവിക്കുന്നേ? മീരയെ കൊല്ലാൻ വേണ്ടിട്ട് വല്ല കൊട്ടേഷനും കൊടുത്താ? കൊടുത്തു. എന്നിട്ട് ആ ഗുണ്ടകൾക്ക് അവളെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലേ? എനിക്കിപ്പോ സംശയം, അവക്ക് എന്തോ മന്ത്രശക്തി ഉണ്ടെന്നാ. അവളുടെ കൂടെ ചത്തുപോയ അവളുടെ അമ്മ കാണും, അല്ലാതെ മന്ത്രശക്തി ഒന്നും അല്ല. ആ ഗുണ്ടകൾ അവളെ കത്തിയെടുത്ത് കുത്തിയതാ. പൊട്ടി മുളച്ചതുപോലെ ഗൗതം അകിനും അവിടെ എത്തി. അവൻ മര തല്ലി ഓടിച്ചു. പിന്നെ മീരയ്ക്ക് മനസ്സിലായി കാണുവോ ഗുണ്ടകളെ അയച്ചത് നീ എങ്ങനെയാണെന്ന്? ഏയ്, അതൊന്നും മനസ്സിലാവില്ല ഏട്ടാ. അവൾക്കും ഗൗതമിനും ഒക്കെ മനസ്സിലാകാൻ പോകുന്നത് വേറൊരു കാര്യം. പക്ഷെ അതൊന്നും അല്ല ഇപ്പൊ എന്റെ പ്രശ്നം. 7 ദിവസത്തിൽ 3 ദിവസം കഴിഞ്ഞു. അവരാണെങ്കി അങ്ങോട്ട് തിരിച്ചു പോവുകയും ചെയ്തു. മീര അവിടെ തന്നെ തങ്ങിയ തോറ്റുപോകുന്നുള്ള പേടിയില്ല ഇപ്പൊ ഞാൻ. ദേവനെ വിളിക്കുന്നു, മീര അവിടെ കയറി ചെന്നോണ്ട് ചെക്ക് തിരിച്ചു ചോദിക്കാനായിട്ട് വിളിച്ചതായിരിക്കും. ഇങ്ങനെ പേടിക്കാതെ ധൈര്യമായിട്ട് സംസാരിക്ക്. ഞാനും കൂടെ കേൾക്കട്ടെ, സ്പീക്കറിലിട. ആ ദേവൻ സാറ്, മീരയും ഗൗതമൊക്കെ ഇങ്ങോട്ട് തിരിച്ചു പോന്നോ? ഇറക്കി വിട്ടില്ലേ അവരെ? അത് ഗൗതം ഇവിടെ തന്നെ താമസിക്കാൻ തീരുമാനിച്ചു. അയ്യോ, അതിപ്പ എങ്ങനെയാ? വല്ലാത്തൊരു സിറ്റുവേഷൻ ഒക്കെ ഇവിടെ ഉണ്ടായി. വീട്ടിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി. അമ്മയും അമ്മയെല്ലാം അവരുടെ കൂടെ നിന്നു. അല്ല, അതിപ്പോ സാറിന്റെ വീടൊന്നും അല്ലേ? സാറിന്റെ വാക്കിന് വില കൽപ്പിക്കുന്നില്ലെങ്കി എന്റെ വാക്കിന്റെ വില എവിടെ നിൽക്കട്ടെ? നിങ്ങളുടെ വാക്കിന്റെ വിലയെ കുറിച്ച് ആദ്യം സംസാരിക്കും. 10 കോടി ചെക്ക് എഴുതി തന്നത് അവൾ ഒരിക്കലും ഈ വീട്ടിലേക്ക് വരാൻ പാടില്ലെന്ന കണ്ടീഷനില്. അത് സംബന്ധിച്ചുണ്ടല്ലേ നിങ്ങൾ ആ ചെക്ക് വാങ്ങിയത്? അല്ല, അതിപ്പോ ഞാന് ജനിക്ക് അവരെ തടയാൻ കഴിഞ്ഞു. തടയാൻ പറ്റില്ല, പിന്നെ എന്തിനാ എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി? ഇപ്പൊ ഇതാ രണ്ടാൾ ഇവിടെ ഒന്ന് പൊറുതി തുടങ്ങിയിരിക്കുക. അതെ സാറേ, പഠിച്ച പണി പയറിട്ട് ഞാൻ പറ്റിയതാ. അവരെ തടയാൻ പറ്റിയില്ല. വിക്കാരം കാട്ടി ഇറങ്ങിപ്പോയതിന് ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റൂ? കൊച്ചു പിള്ളേരൊന്നും അല്ലല്ലോ. ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ, എനിക്ക് സത്യസന്ധമായ ഒരു ഉത്തരം കിട്ടണം. അയ്യോ, സത്യം മാത്രമേ ഞാൻ പറയൂ, സത്യം മാത്രമേ ഞാൻ ബോധിപ്പിക്കൂ. വാടക ഗുണ്ടകളെ വിട്ട് അവളെ കൊല്ലാൻ ശ്രമിച്ചു, അത് ചെയ്യിച്ചത് നിങ്ങളാണോ? ഹലോ, അവളു ദേവസാറേ, ഒന്ന് കേൾക്കാൻ മേല. ഞാൻ ചോദിച്ചത് വാടക ഗുണ്ടകളെ ഏർപ്പാടാക്കി മീരയെ കൊല്ലാൻ നിങ്ങൾ ശ്രമിച്ചോന്ന. അപ്പം അയ്യോ, കേട്ടിട്ട് എനിക്ക് തല കറങ്ങുക. മീര മോളെ കൊല്ലാൻ ശ്രമിച്ചെന്ന ആരി? നിങ്ങളല്ലാതെ വേറെ ആര് ചെയ്യാനാ? അപ്പം അവളോട് ശത്രുതയുള്ള ഒരേ ഒരാൾ നിങ്ങൾ മാത്രമാ? എന്റെ പൊന്നു ദേവസാറെ, അതൊക്കെ പണ്ട്. മീര ഇപ്പൊ എന്റെ വീട്ടിലെ മഹാലക്ഷ്മി അല്ലേ? അവളോട് ശത്രുതയുള്ള ആള് ഇപ്പൊ സാറല്ലേ? ഗൗതം പിടിച്ചുകൊണ്ട് എന്റെ പേരെ പറഞ്ഞു. പക്ഷെ ഞാൻ അങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യില്ല. അവനിപ്പോ എന്റെ മേലെ സംശയം. സാരമില്ല, ഞാൻ കണ്ടുപിടിച്ചോളാം. ഇരട്ടി പണം കൊടുത്താലേ ഏത് ഗുണ്ടയും സത്യം പറയും. അത് കട്ടായി, നിനക്ക് വട്ടായി.
ചേട്ടാ, എന്റെ പ്ലാനിന്റെ ആദ്യ പാതി പരാജയപ്പെട്ടെങ്കിലും രണ്ടാം പാതി വിജയിച്ചു. സെക്കൻഡ് ഹാഫ് ഓക്കേ. ഗൗതമിന് ദേവന്റെ മേലൊരു സംശയം ഉദിച്ചു. അത് തന്നെയായിരുന്നു എന്റെ ലക്ഷ്യം. ഇനി വേണ്ടത് നമ്മൾ രണ്ടാളും രാധാമാധവത്തിലേക്ക് കയറി ചെല്ലണം. എന്നിട്ട് ചോദിക്കണം ഇതെന്ത് മര്യാദയാണെന്ന്. അതെ, ഞാനില്ല അങ്ങോട്ട്. നിന്റെ കള്ളക്കളികൾ മുഴുവൻ മീരക്കറിയാം. എല്ലാവരുടെ മുന്നിൽ വെച്ച് അവിടെങ്ങാനും അവള് വെട്ടി തുറന്ന് പറഞ്ഞോണ്ടല്ലോ. അതോടെ തീരും സകലതും. നിനക്ക് ഒറ്റയ്ക്ക് വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. അവളെ കൊന്ന് ഗൗതമിനെ ഇവിടെ എത്തിക്കും ഞാൻ. എന്ത് പറ്റി ഗൗതം? ഒരു മൂഡ് ഔട്ട് പോലെ. ഏയ്, നിന്റെ അച്ഛൻ എന്തോ ആപത്ത് വരുമെന്ന് പേടിച്ചിട്ടാ നീ ഇങ്ങോട്ട് വരാൻ നിർബന്ധം പിടിച്ച. എന്നിട്ട് ആപത്ത് വന്നത് നിന്റെ നേർക്ക്. എന്നെ എപ്പോഴും രക്ഷിക്കാൻ ഈ കൈകളില്ലേ, അതിന് ശക്തി തരാൻ എന്റെ അമ്മയും ഉണ്ട്. ഇനി എനിക്ക് ഒരു കാര്യത്തിലും പേടിയില്ല. എന്നെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പണയപ്പെടുത്തിയല്ലേ ആ ഗുണ്ടകളിൽ നിന്നും ഗൗതം എന്നെ രക്ഷിച്ചത്. കൃത്യസമയത്ത് ഗൗതമിനെ അവിടെ എത്തിച്ചതും എന്നെ രക്ഷിച്ചതും ഏതോ ഒരു ശക്തി തന്നെ ആയിരിക്കും. പക്ഷേ ആ ഗുണ്ടകളെ അയച്ചത് ആരാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. നിന്റെ ഫോട്ടോ ആ ഗുണ്ടകൾക്ക് അയച്ചു കൊടുത്തത് ആരാണെന്നും അറിയണം. ഒടുവിൽ ഞാൻ പിടിച്ച ഗുണ്ട പറഞ്ഞത് ദേവൻ സാറിന്റെ പേര്. പക്ഷേ ഞാനത് വിശ്വസിക്കുന്നില്ല. പിന്നെ നിനക്കുള്ള ശത്രു എന്റെ അച്ഛൻ മാത്രമാണ്. ഒരു കൊലപാതകത്തോളം പോലുള്ള യാതൊരു ഗട്സും അച്ഛനില്ല. പിന്നെ പിന്നെ ആര്? ആരാണെന്ന് എനിക്കറിയാം. പെട്രോള് കൊണ്ടും ഗ്യാസ് കൊണ്ടും എന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ട് നടക്കാതെ വന്നപ്പോ വാടക ഗുണ്ടകളെ കൂട്ടിപിടിച്ചു. നീ എന്തൊന്നും മിണ്ടാത്തേ. ഇത്രയും വലിയ ക്രൂരത ചെയ്ത ആരാണെന്ന് കണ്ടുപിടിക്കണ്ടേ? വേണം. പക്ഷേ അതിന്റെ പേരില് പിന്നെ ഒരു വഴക്കിലേക്ക് ഗൗതം പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. വഴക്കിടൂ ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ആദ്യം ഇതിന്റെ പുറകിലുള്ള ആളെ കണ്ടെത്തണം. ഇനിയുള്ളത് രേണുകാന്റി മാത്രമാണ്. പക്ഷേ ആന്റിയും ഒരു കൊലപാതകം വരെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഇവരാരുമല്ല മീര. കാണാൻ മറിയത്ത് വേറെ ആരും ഉണ്ട്. ഞാനത് കണ്ടുപിടിച്ചിരിക്കും. താനത് മനസ്സിൽ നിന്ന് വിട്. കാണാൻ മറിയത്തിരുന്ന ആര് എന്ത് ചെയ്താലും അതൊക്കെ ഒരു ദിവസം പുറത്തു വരും. ആ പണി കാലം ചെയ്യട്ടെ. നമുക്ക് നമ്മുടെ ഈ പുതിയ മുറിയില് എന്റെ അമ്മയുടെ അനുഗ്രഹമുള്ള ഈ മുറിയില് പുതിയൊരു ജീവിതം ആരംഭിക്കാം. അതിനെ കുറിച്ച് ചിന്തിക്ക. ചിന്തിച്ചല്ലോ, ഇപ്പൊ തന്നെ ആരംഭിക്കാം. വെട്ടാളകുമാര വേണ്ട, എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസമേ. Yeah.
ഗൗതം